ഹായ് ഹലോ വെൽക്കം ടു എൺ എസ് അക്കാഡമി ഏവരും കാത്തിരുന്ന ആർ ആർ ബി ജെ ഇ അഥവാ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നുള്ളതിന് തീരുമാനമായി അല്ലേ ആനുവൽ കലണ്ടർ ആർ ആർ ബി പബ്ലിഷ് ചെയ്തിരുന്നു അതിൽ നോട്ടിഫിക്കേഷൻ്റെ പിരീഡ് പറയുന്നുണ്ട് സോ ഇനി നമുക്ക് എക്സാം എന്തായാലും ഉടനെ ഉണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇനി തകൃതിയായിട്ടുള്ള പഠനമാണ് ആവശ്യം അല്ലേ ഒരു ടെക്നിക്കൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ വേക്കൻസി ഒരു ഒരു പി എസ് സിയൊക്കെ സംബന്ധിച്ചിടത്തോളം വേക്കൻസി വളരെ കുറവായിരിക്കും ടെക്നിക്കൽ സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് അല്ലേ ടെക്നിക്കൽ പോസ്റ്റിന് പൊതുവെ വേക്കൻസികൾ കുറവാണ് ഒരു ജെഇ എക്സാമിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഈ പോസ്റ്റിലേക്ക് ധാരാളം വേക്കൻസിയാണുള്ളത് സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സുവർണ അവസരം തന്നെയാണ് ആർ ആർ ബി ജെ അപ്പോൾ നമ്മൾ പഠനം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇതിന് മുൻപത്തെ എക്സാം അത് അപ്പോഴുണ്ടായിരുന്ന വേക്കൻസികൾ കൂടാതെ തന്നെ എക്സാമിൻ്റെ രീതി സോ ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ആർ ആർ ബിയുടെ ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്തതിൽ ജൂനിയർ എഞ്ചിനീയറിംഗിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് അഥവാ പിരീഡ് പറയുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആണ് അല്ലേ ഉടൻ തന്നെ ഉണ്ട് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യും അതിന് പുറകെ തന്നെ എക്സാമും വരും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പഠിക്കാമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കരുത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളുക എക്സാം പുറകെ തന്നെ ഉണ്ട് അപ്പോൾ ജൂലൈ ടു സെപ്റ്റംബറിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് ഇനിയിപ്പം എക്സാം വരുന്നുണ്ട് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു ഇതിന് മുന്നേ ഉള്ള എക്സാം മുൻപേ നടന്നിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് എക്സാം രണ്ടായിരത്തി ഇരുപത് ആദ്യത്തോടെ തന്നെ എക്സാം നടന്നിരുന്നു സാധാരണയായിട്ട് ഒരു മൂന്ന് വർഷത്തിൽ ഗ്യാപ്പിലാണ് നമ്മുടെ ജെഇ എക്സാംസ് വരാറുള്ളത് ഇപ്പോൾ പക്ഷേ എന്താ കോവിഡിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് കുറച്ച് ഡിലേ ആയി ഒരു നാല് വർഷത്തോളം കഴിഞ്ഞിരുന്നു അപ്പോൾ എന്താ വേക്കൻസീസ് കൂടുതലായി കാണും അപ്പോൾ അല്ലെ അവസരങ്ങൾ വീണ്ടും കൂടി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ അവസരം പാഴാക്കാതെ മാക്സിമം പ്രയോജനപ്പെടുത്തേണ്ട സമയമാണിത് നോക്കാം ആർ ആർ ബി ജെ ഇയുടെ അണ്ടളിൽ ഇത്രയും പോസ്റ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ജൂനിയർ എഞ്ചിനീയർ ജൂനിയർ എൻജിനീയർ ഐ ടി ഡിപ്പോഡ് മെറ്റീരിയൽ സൂപ്രിൻ്റെ അഥവാ ഡി എം എസ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻ്റ് അഥവാ സി എം എസ് ഇത്രയാണ് പോസ്റ്റുകൾ വരുന്നത് ഇതിൽ വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വേക്കൻസിയാണ് ഏകദേശം പതിമൂവായിരത്തിലധികം വേക്കൻസീസ് ഉണ്ടായിരുന്നു അത്രത്തോളം കുറച്ച് കാൻഡിഡേറ്റ്സേ ഉള്ളൂ ലിസ്റ്റിൽ ഇപ്പോഴും നിൽക്കുന്നത് പതിമൂവായിരത്തോളം ലിസ്റ്റ് ആൾക്കാരെയും അന്ന് പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ വേക്കൻസീസ് എത്രയുണ്ടോ അത്രയും തന്നെ പോസ്റ്റിക്ക് ഒരു എക്സാം കൂടിയാണ് ജെയ് അപ്പോൾ ഒരു പി എക്സാം ഒക്കെ എന്താണ് ആദ്യ റാങ്കിൽ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജോലിക്ക് സാധ്യത പ്രത്യേകിച്ച് ടെക്നിക്കൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇതാണെങ്കിൽ എന്താ നമ്മൾ ലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ജോലിയുണ്ട് സാലറി സ്കെയിലായാലും കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ഓക്കെ ആണല്ലോ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പോസ്റ്റുകളാണ് ഉള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാമിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് പതിമൂവായിരത്തിൽ പതിമൂവായിരത്തിൽ എത്ര പന്ത്രണ്ടായിരത്തോളം വേക്കൻസീസ് എന്തിനു തന്നെയാണ് ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാമിന് തന്നെയാണ് അല്ലേ നമ്മളൊരു ഇപ്പോൾ ഒരു ടെക്നിക്കൽ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ട്രീമിൽ തന്നെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണല്ലേ അതുകൊണ്ടായിരിക്കും നമ്മൾ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മളുടെ ആ സ്ട്രീമിൽ തന്നെ നിൽക്കുന്ന എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് വേക്കൻസീസ് കുറവാണെങ്കിലും നമ്മളുടെ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഒരു സുവർണ അവസരം തന്നെയാണ് ഇത്രത്തോളം വേക്കൻസികളുണ്ട് അത്രത്തോളം ആയാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് ഒന്ന് നോക്കിയാൽ സി ബി ടി വൺ സി ബി ടി ടു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ഇവിടെ മെഡിക്കൽ എക്സാമിനേഷനും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആർ ആർ ബി പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക മെഡിക്കൽ എക്സാമിനേഷൻ പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ സി ബി ടി വണ്ണും സി ബി ടി ടുവും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സി ബി ടി വൺ എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മൾ സിലബസൊക്കെ സി ബി ടി വണ്ണിൻ്റെ സി ബി ടി ടുവിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന് മുന്നേ തന്നെ സി ബി ടി വൺ എന്ന് പറയുമ്പോൾ സി ബി ടി വൺ എന്ന് പറയുമ്പോൾ പ്യുവർലി നോൺ ടെക്നിക്കൽ എക്സാം തന്നെയാണ് അപ്പോൾ അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ടെക്നിക്കൽ സ്റ്റുഡൻറ്റ് നമ്മളിപ്പോൾ വിചാരിക്കും നമ്മളുടെ ടെക്നിക്കൽ പാർട്ട് നമ്മൾ സ്ട്രോങ് ആണ് അതുകൊണ്ട് എനിക്ക് ഈ എക്സാം തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ എന്താ അതിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ എന്താണ് നമ്മൾ സി ബി ടി വണ് എക്സാം പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് സി ബി ടി ടു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സി ബി ടി ടുവിൽ മാത്രമാണ് നമ്മളുടെ ടെക്നിക്കൽ എബിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ നമ്മൾ സി ബി ടി വണ്ണാണ് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നോൺ ടെക്നിക്കൽ പാർട്ട് കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ടഫ് ആണെന്നല്ല നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ടെന്നാണ് അതിനർത്ഥം ഓക്കെ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആർക്കാണ് ബി ടെക്കും ഡിപ്ലോമയും വീ ടെക്ക് അതിൻ്റെ ഡിപ്ലോമ കാൻഡിഡേറ്റ്സിന് ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം സോ ഒരു ഡിപ്ലോമ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഗ്രേഡ് വൺ എക്സാം വരെ ഒരു പി എസ് സി സംബന്ധിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എ ഇ ഒരു നല്ല പോസ്റ്റിനാണെങ്കിൽ പോലും ബി ടെക് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും സാലറി സ്കെയിലിൽ നമുക്ക് ഇത്രയും വലിയൊരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ജെ ഇക്ക് മാത്രമാണ് അപ്പം ഇത് ഒരു ഡിപ്ലോമ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിക്കും ഒരു സുവർണ അവസരം തന്നെയാണല്ലേ നിങ്ങൾക്ക് ഇത്രയും നല്ല പോസ്റ്റ് ഒരു നല്ല സാലറി സ്കെയില് കിട്ടാൻ ഇനിയില്ല അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു നോൺ ടെക്നിക്കൽ പാർട്ടിന് കൂടെ കുറച്ച് വെയിറ്റേജ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യുക ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയാണ് പറയുന്നതെങ്കിലും ഒ ബിസി കാൻഡിഡേറ്റ്സിന് പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വരെയും എസ് സി എസ് സി ക്യാൻഡിഡേറ്റ്സിന് പതിനെട്ട് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റും പറയുന്നത് ഏജ് ഏജ് റിലാക്സേഷനും നിങ്ങൾക്കുണ്ട് അപ്പം എന്താ നമ്മൾ ഇപ്പോൾ ഒക്കെ ഇനിയില്ല ഇനിയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സ് കുറച്ച് ഏജ്ഡ് ഏജ്ഡായിട്ടുള്ളവർക്ക് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി നമ്മൾ നോക്കുന്നത് സി ബി ടി വൺ സി ബി ടി ടു എക്സാമിൻ്റെ ഒരു പാറ്റേൺ ആണ് എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ സി ബി ടി വണ് തൊണ്ണൂറ് മിനിറ്റ്സിന് നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് വരുന്നതെങ്കിലും നോക്കിക്കേ പ്യുവർലി നോൺ ടെക്നിക്കലാണ് ഉള്ളത് സിലബസിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നോൺ ടെക്നിക്കലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യം അപ്പോൾ നോൺ ടെക്നിക്കൽ കവർ ചെയ്താൽ മാത്രമേ സി ബി റ്റി വണ് പാസ്സായ ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ എന്താ പറ്റത്തുള്ളൂ സി ബി ടി ടുവിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ സി ബി റ്റി ടുവിൽ നിങ്ങളുടെ നിലവാരം കൂട്ടുക സോ നിങ്ങളുടെ നോൺ ടെക്നിക്കൽ പാർട്ട് നിങ്ങൾ സ്ട്രോങ് ആക്കാൻ തന്നെ നോക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ജനറൽ അവയർനെസ് ആയാലും മാത്തമാറ്റിക്സ് റീസണിങ് പിന്നെ ജനറൽ സയൻസ് ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുകൂടി നിങ്ങൾ പാരലായിട്ടൊന്ന് പഠിച്ചുക നിങ്ങൾ ടെക്നിക്കൽ സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എഫേർട്ട് ഉള്ളൂ ആ സൈഡ് സേഫായിട്ട് നമുക്കുണ്ട് ഇനി നോൺ ടെക്നിക്കലൂടെ ഒന്ന് ഷാർപ്പൺ ചെയ്ത് എടുത്താൽ മതി ഓക്കെ ആണല്ലോ ഇനി സി ബി ടി ടു എക്സാം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് മിനിറ്റിന് നൂറ്റി അൻപത് മാർക്കിന് നൂറ്റി ഇരുപത് മിനിറ്റിൽ എക്സാം വരുന്നതിൽ നൂറ് മാർക്കും ടെക്നിക്കൽ എബിലിറ്റീസ് തന്നെയാണ് വരുന്നത് അല്ലേ നമുക്ക് എന്താണ് നമ്മൾ നൂറ് മാർക്കും നമ്മളുടെ ആയി സേഫ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നോൺ ടെക്നിക്കൽ പാർട്ട് അമ്പത് മാർക്ക് മാത്രമേ വരുന്നുള്ളൂ അത് നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം കുറച്ച് മാത്രം എഫേർട്ട് ഇട്ടാൽ മതി പക്ഷേ സി ബി ടി വൺ എക്സാം പാസ്സായി കഴിഞ്ഞ് മാത്രം സി ബി ടി ടു പഠിക്കാം അങ്ങനെ വെച്ച് നീട്ടി വെക്കുന്നത് അബദ്ധമാണ് നിങ്ങൾ പാരലായിട്ട് തന്നെ സി ബി ടി വൺ എക്സാമും സി ബി ടി ടു എക്സാമും ഒരുപോലെ പഠിച്ചു പോവുക സി ബി ടി വൺ എക്സാം പഠിക്കാതെ യാതൊരു രക്ഷയില്ല കാരണം നോൺ ടെക്നിക്കൽ പാർട്ട് പഠിക്കാതെ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ മടി എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ച് തന്നെ പോവുക സോ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു സുവർണ്ണ അവസരം തന്നെയാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്